السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامك ميديا قرآن فرنم 105. സൂറത്തുൽ ഫാത്തിഹയിലെ മാലിക് യൗമിദ്ദീൻ എന്ന മഹത്തായ ആയത്തും അതിനോടനുബന്ധിച്ച് മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമൊക്കെയുള്ള പഠനത്തിലാണ് നാം. സൂറത്തുൽ ഫാത്തിഹ അല്ലാഹുവിൻ്റെ അതിമഹത്തായ സിഫാത്തുകളും പരിശുദ്ധമായ മറ്റു ഉത്ബോധനങ്ങളും മനുഷ്യനെ ചിന്തിപ്പിക്കാൻ ഉതകുന്ന യൗമുൽ ആഖിറത്തെ ചിന്തിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ അദാബിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ സവാബിനെക്കുറിച്ചുമൊക്കെ പഠനം നൽകുന്ന മഹത്തായ അധ്യായം. അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ്. ആ സിഫത്തുകളെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അതിമഹത്തായ ആ സിഫത്തുകൾ ആവർത്തിച്ച് പറയുന്നത് അള്ളാഹുവിന് മഹബ്ബത്തുണ്ടാക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹ അത് പാരായണം അധികരിപ്പിക്കുക. ധാരാളം സൂറത്തുൽ ഫാത്തിഹ ഒരാൾക്ക് ഓതാൻ കഴിയുമെങ്കിൽ അത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഹബ്ബത്ത് പിടിച്ചു പറ്റുന്ന അള്ളാഹുവിൽ നിന്നുള്ള സ്നേഹം മുഅ്മിനായ മനുഷ്യനുണ്ടാക്കുന്ന ഒരു മഹത്തായ അധ്യായം തന്നെയാണ്. അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് ഒരാൾക്ക് ലഭ്യമായി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്കിടയിൽ അവന് വലിയ ഒരു സ്വീകാര്യത അള്ളാഹു നൽകുന്നു. അള്ളാഹു തന്നെ പറഞ്ഞില്ലേ, ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി സയജ്അലു ലഹുമുർറഹ്മാനു വുദ്ദ. സത്യവിശ്വാസത്തിൽ ഏർപ്പെടുകയും ആ വിശ്വാസത്തെ ദൃഢമാക്കുകയും അതനുസരിച്ച് ആ സത്യവിശ്വാസത്തെ താങ്ങി നിർത്തുന്ന സാലിഹായ അമലുകൾ അധികരിപ്പിക്കുക. മുഅ്മിനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, മുഅ്മിനായ മനുഷ്യൻ്റെ ഈമാൻ താങ്ങി നിർത്തുന്ന സാലിഹായ അമലുകൾ അനധികമാക്കണം. അങ്ങനെ സാലിഹായ അമലുകൾ ധാരാളം അവൻ പ്രവർത്തിക്കുകയും സാലിഹായ അമലുകൾ എന്ന് പറയുമ്പോൾ മറ്റു ഇബാദാത്തുകൾ, സാധുക്കളെ സഹായിക്കുക, പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസം ലഘൂകരിക്കുക, അങ്ങനെ തുടങ്ങി വിശപ്പ് അനുഭവിക്കുന്നവരുടെ വിശപ്പ് അകറ്റുക തുടങ്ങിയ പുണ്യമായ കർമ്മങ്ങളും സുന്നത്തായ കർത്തവ്യങ്ങളും സുന്നത്തായ നിസ്കാരങ്ങളും നോമ്പുകളും അങ്ങനെ തുടങ്ങിയ വിഷയങ്ങളൊക്കെയും അതൊക്കെ സാലിഹായ അമലുകൾ തന്നെയാണ്. അതൊക്കെയാണ് യഥാർത്ഥത്തിൽ മുഅ്മിനായ മനുഷ്യൻ്റെ ഈമാനിനെ താങ്ങി നിർത്തുന്നതും അതിനെ ഊട്ടിയുറപ്പിക്കുകയും ഈമാൻ അവൽ നഗരാതെ നിലനിർത്തുകയും ചെയ്യുന്ന മഹത്തായ കാര്യങ്ങൾ. അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഏർപ്പെടുന്ന മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി സയജ്അലു ലഹുമുർറഹ്മാനു വുദ്ദ. അല്ലാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യന് സയജ്അലു ലഹുമുർറഹ്മാനു വുദ്ദ, മനുഷ്യർക്കിടയിൽ അഥവാ മുഅ്മിനീങ്ങളായ അല്ലാഹുവിൻ്റെ അടിമകൾക്കിടയിൽ ഈ വ്യക്തിയോട് ഒരു പ്രത്യേകമായ മഹബ്ബത്ത് അവൻ്റെ ആ മനുഷ്യനോട് അള്ളാഹു തആല അവർ ഹൃദയങ്ങളിൽ ഇട്ടുകൊടുക്കുന്നതാണ്. ഇമാം തിർമിദി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു, അദ്ദേഹം പറയുകയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അഹബ്ബല്ലാഹു അബദൻ നാദാ ജിബ്രീൽ, ഒരു മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അള്ളാഹു വിളിച്ചു പറയും, ഇന്നീ ഖദ് അഹബബ്തു ഫുലാനം ഫഹിബ്ബഹ്, ഞാനിതാ ഇന്നൊരു വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ആയതുകൊണ്ട് ഇനി ജിബ്രീലിനോട് അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയും നിങ്ങളും ആ മനുഷ്യനെ ഇഷ്ടപ്പെടണം. ഖാലാ ഫയുനാദി ഫിസ്സമാ, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ആകാശ ലോകത്ത് ഒരു വിളംബരം നടത്തും. സുമ്മ തനസ്സു ലഹുൽ മഹബ്ബത്തു ഫി അഹ്ലിൽ അർദ്, തതനസ്സലു ലഹുൽ മഹബ്ബത്തു ഫി അഹ്ലിൽ അർദ്, ഭൂലോകത്ത് ആകാശ ഭൂമിയുടെ ഉള്ള ആളുകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനോടുള്ള മഹബ്ബത്ത് ആ ജനങ്ങൾക്കിടയിൽ അല്ലാഹു തആല ഇറക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ. അല്ലാഹു തആല മനുഷ്യനിൽ
ഭൂലോക നിവാസികൾക്കുള്ള ഒരു മഹബത്ത് അവനോട് അള്ളാഹു തആല ഉണ്ടാക്കുകയും അതേസമയം വൈദ അബഗലല്ലാഹു അബദൻ നാദാ ജിബ്രീൽ ഇന്നി അബഗലതു ഫുലാനൻ ഫൈനാദി ഫിസ്സമാഅ് സുമ്മ തൻസിലുഹുൽ ബഗ്ലാഉ ഫിൽ അർദ്. അള്ളാഹു ഒരു മനുഷ്യനെ വെറുത്തു കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹി ഇസ്ലാമെ വിളിച്ചു പറയും, ഇതാ ഇന്നാലുന്ന വ്യക്തിയെ ഞാൻ വെറുക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും അവനെ വെറുക്കണം. ജിബ്രീൽ അലൈഹി ഇസ്ലാം അത് ആകാശ ലോകത്ത് വിളിച്ചു പറയുമ്പോൾ ആ മനുഷ്യനോട് ലോക ജനങ്ങൾക്കിടയിലുള്ള ഒരു വെറുപ്പ് അവരുടെ ഹൃദയത്തിൽ അള്ളാഹു ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നതാണെന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹും ബുഖാരി റളിയല്ലാഹു അൻഹും റിപ്പോർട്ട് ചെയ്തതായ ഒരു ഹദീസിൽ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ സാലിഹായ അമലുകൾ അധികമാക്കുക, സാലിഹായ അമലുകൾ അധികമാക്കുക നിമിത്തം അള്ളാഹുവിൻ്റെ മഹബത്ത് അവന് കരഗതമാകുന്നതാണ്. മാത്രമല്ല ജനങ്ങളുടെ പ്രശംസയും അവൻ പിടിച്ചു പറ്റുന്നതുമാണ്. യഥാർത്ഥത്തിൽ ആളുകളുടെ പ്രശംസ പിടിച്ചു പറ്റുന്നതോടുകൂടെ ആളുകൾ ഒരു മനുഷ്യൻ നന്നായി പ്രശംസിക്കുകയും അവൻ നല്ലവനാണെന്ന് വിലയിരുത്തുകയും ചെയ്താൽ അതെന്താണ്, എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അത് അള്ളാഹുവിന് ഈ മനുഷ്യനോടുള്ള മഹബത്ത് ഉണ്ടാകുക നിമിത്തം മാത്രമാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മറത്ത് ജനാസത്തുൻ ഫാസ്നു അലിഹ ഖൈറ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് അരികിലൂടെ ഒരു മയ്യിത്ത് ആളുകൾ കൊണ്ടുപോവുകയാണ്. ആളുകൾ ആ മനുഷ്യനെക്കുറിച്ച് വളരെ നല്ല മനുഷ്യനായിരുന്നു അയാൾ എന്ന് പറഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വജബത്ത്, വജബത്ത് എന്ന് പറഞ്ഞു. സുമ്മ മറു ബി ഉഖ്ര ഫഅസ്നു അലിഹ ശർറ ഫഖാല വജബത്ത്. അതേസമയം മറ്റൊരു മയ്യത്തിൻ്റെ അടുത്ത് കൂടെ അവർ നടന്നുപോയി, ആ മയ്യത്തിനെ കുറിച്ച് അവർ പറഞ്ഞു, വളരെ മോശമായ അഭിപ്രായം, അയാൾ വളരെ മോശക്കാരനായിരുന്നു എന്ന്. അങ്ങനെ ആ സമയത്തും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വജബത്ത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനെ ചോദിച്ചു, മാ വജബത്ത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ചോദിക്കുകയാണ്, അള്ളാഹുവിനെ തിരുദൂതരെ, എന്താണ് അങ്ങ് വജബത്ത് എന്ന് പറയാനുള്ള കാരണം? രണ്ട് തവണ അങ്ങ് വജബത്ത് എന്ന് പറഞ്ഞല്ലോ, എന്താണ് അതിൻ്റെ അർത്ഥം? അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഹാദാ അസ്നൈതും അലൈഹി ഖൈറാ വജബത്ത് ലഹുൽ ജന്ന. നിങ്ങൾ ഇതാ ഇതിലൂടെ നടന്നുപോയ ഒരു മനുഷ്യനെക്കുറിച്ച് നല്ലത് പറഞ്ഞു, അത് നല്ലത് പറഞ്ഞത് കാരണത്താൽ ആ മനുഷ്യൻ എന്താണെന്ന് നല്ലത് പറയാനുള്ള കാരണം, അത് അള്ളാഹു അവന് മഹബത്ത് വെച്ചത് കൊണ്ടാണ്. അവൻ സ്വർഗത്തിൻ്റെ അവകാശിയായി മാറിയിട്ടുണ്ട്. അതാണ് ഞാൻ വജബത്ത് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. വഹാദാ അസ്നൈതും അലൈഹി ശർറൻ ഫവജബത്തുൽ ഹുന്നാർ. മറ്റൊരു വ്യക്തിയെ കൊണ്ടുപോയപ്പോൾ നിങ്ങൾ ആ മനുഷ്യനെ വളരെ മോശമായി പറഞ്ഞല്ലോ, അപ്പോഴും ഞാൻ വജബത്ത് എന്ന് പറഞ്ഞത് അത് ആ മനുഷ്യൻ നരകത്തെ നിർബന്ധമാക്കിയ വ്യക്തിയാണ് എന്നർത്ഥത്തിനാണ്. എന്തുകൊണ്ടെന്നാൽ അന്തും ശുഹദാ ഉല്ലാഹി ഫിൽ അർള്, നിങ്ങൾ അള്ളാഹുവിൻ്റെ സാക്ഷികളാണ്, ഭൂലോകത്ത് അള്ളാഹുവിൻ്റെ സാക്ഷികളാണ് നിങ്ങൾ. മനുഷ്യന്മാരുടെ മനസ്സിലൂടെ അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ നാവിലൂടെ പറയുന്നത് അള്ളാഹു പറയിപ്പിക്കുന്നതാണ്. അങ്ങനെ അള്ളാഹു ഒരു മനുഷ്യനെക്കുറിച്ച് നല്ലത് പറയിപ്പിക്കുന്നതായ ഒരു സ്വഭാവത്തിലേക്ക് എത്തിച്ചേരണം. അതിന് ഈമാൻ ദൃഢമാക്കുകയും സാലിഹായ അമലുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബഹു. ഒരു സുദീർഘമായ ഒരു ഹദീസിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായ ഹദീസാണ്. വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, ഫർളാക്കപ്പെട്ട നിസ്കാരത്തിന് പുറമെ ധാരാളം സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിച്ചു അള്ളാഹുലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു ആ മനുഷ്യനെ മഹബത്ത് വെക്കുകയും അങ്ങനെ ആ മനുഷ്യൻ്റെ കണ്ണും കാതും നാക്കും അവൻ്റെ കാലും കൈകളൊക്കെയും റബ്ബിൻ്റെ പ്രത്യേകമായ അള്ളാഹു നൽകുന്ന പ്രത്യേകമായ പവറിലൂടെ ചലിപ്പിക്കുവാനുള്ള ഒരു കൂവത്ത് അവന് നൽകുകയും അതിനേക്കാളൊക്കെ ഉപരി അള്ളാഹുവിൻ്റെ മഹബത്ത് അവൻ കരഗതമാക്കുകയും ചെയ്യുന്നതാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ നിലയിലേക്കുള്ള ഒരു ഗ്രേഡിലേക്ക് നാം എത്തിച്ചേരണം. നാം മരിക്കുന്ന സമയം ഒരു സത്യവിശ്വാസിയായ മനുഷ്യനാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സലാമുമായിട്ടായിരിക്കും മലക്കുൽ മൗത്ത് അവൻ്റെ അടുത്തേക്ക് കടന്നു വരിക എന്നൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ആർക്കാണ് അള്ളാഹുവിൻ്റെ സലാം കിട്ടുന്ന സൗഭാഗ്യം ആർക്കാണ് ഉണ്ടാവുക? അള്ളാഹു മഹബ്ബത്ത് വെക്കുന്നതായ ഒരു സൗഭാഗ്യം ആർക്കാണ് കിട്ടുക? ആ നിലക്ക് അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് കിട്ടുവാൻ വേണ്ടി നാം പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയും ആ മഹബത്ത് ഉണ്ടാക്കുന്ന മഹബത്തിന് നിർബന്ധമാക്കുന്ന സാലിഹായ അമലുകൾ അധികമാക്കുകയും ചെയ്യുക. അതാണ് മരിക്കുന്നതിന് മുമ്പ്
നമുക്ക് ചെയ്യാനുള്ളത്. അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഒരു ദുആയുണ്ട്, അള്ളാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ കുല്ലി അമലി യുഖർബുനി ഇലാ ഹുബ്ബിക. പടച്ചവനെ, ഞാൻ നിൻ്റെ ഹുബ്ബിനെ ചോദിക്കുന്നു. അല്ലാ, നിൻ്റെ നീ ഇഷ്ടപ്പെട്ട ആളുകളോടൊക്കെ ഉള്ള ഹുബ്ബിനെയും ഞാൻ ചോദിക്കുന്നു. നിൻ്റെ ഹുബ്ബിന് നിർബന്ധമാക്കുന്ന സാലിഹായ അമലുകൾ, ആ അമലുകളുടെ ഹുബ്ബിനെയും ഞാൻ ചോദിക്കുന്നു അല്ലാ എന്ന് ദുആ ചെയ്യുവാൻ വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ്. അപ്പോൾ നാം മരിക്കും. മരിക്കുന്ന സമയം അള്ളാഹുവിനെ മഹബ്ബത്ത് ഉള്ള നമ്മ ആളുകളായി നാം തീരണം. അതിനുവേണ്ടി നാം പ്രവർത്തിക്കണം. അള്ളാഹു തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.